സന്തോഷം സാർ, നമസ്കാരം എല്ലാവർക്കും. ഈയൊരു ശിവചന്ദ്രൻ മാഷുടെ പ്രഥമ സ്മൃതി ദിനമാണ് ഇന്നലെ കടന്നുപോയത്. മഴയോടൊപ്പം മഴയാൽ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ മഴനാരുകൾ ഭൂമിയെ തൊട്ടൊഴിയുന്നത് പോലെ ശിവചന്ദ്രൻ മാഷുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ പെയ്തിറങ്ങുകയും എവിടെയൊക്കെയോ തളം കെട്ടി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാഷയുടെ ഒരു കുടുംബാംഗം എന്ന നിലയിലാണ് ഇക്ബാൽ സാർ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അതിനെ ഞാൻ ഈ ഒരു ഗ്രീൻ ക്ലീൻ കേരള എന്ന സംഘടനയോട് പ്രത്യേകമായ കടപ്പാടും നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മൾ മാഷിൻ്റെ കുടുംബാംഗം എന്ന നിലയിൽ ചിന്തിക്കുമ്പം മാഷ് ഒരു കുടുംബ ഒരു ഫാമിലി മാൻ ആയി പരമ്പരാഗതമായ നമ്മുടെ മനസ്സിലുള്ള അല്ലെ പൊതുസമൂഹം പിന്തുടരുന്ന ഒരു പരമ്പരാഗതമായ കുടുംബ സങ്കല്പമല്ല ശോഭിതം മാഷിനുണ്ടായിരുന്നത്. നമ്മളൊക്കെ പിന്തുടരുന്ന കുടുംബ സങ്കല്പം ഭാര്യയും മക്കളും മാത്രം അടങ്ങുന്ന വളരെ പരിമിതമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കുടുംബ സങ്കല്പമാണ് നമുക്കുള്ളത്. മാഷയുടെ കുടുംബ സങ്കല്പം അതിൻ്റെ അതിരുകൾ കുറേയും കൂടി വിശാലമാണ്. അത് വീടിൻ്റെ ഈ നാല് ചുമരുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്നുണ്ട്. അത് ആകാശത്തോളം വിസ്തൃതമാകുന്നുണ്ട്, ഭൂമിയോളം പരന്ന് കിടക്കുന്നുണ്ട്. സ്വന്തം കുടുംബ സങ്കല്പത്തിൻ്റെ അതിർത്തികൾ ഇത്രമാത്രം വിശാലമാക്കി തീർത്ത ആളുകൾ, അങ്ങനെ വിശാലമാക്കി തീർക്കാൻ ജന്മസിദ്ധമായ സിദ്ധിയോടുകൂടിയിട്ട് പിറന്നു വീണവർ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. മാഷ് മനുഷ്യരെ മാത്രമല്ല എല്ലാവർക്കും സ്നേഹം എന്നാണ് മാഷ് പറയാറുള്ളത്. ആ എല്ലാവർക്കും സ്നേഹം എന്നുള്ളത് നമ്മൾ സാധാരണ എല്ലാവരും മനുഷ്യ സങ്കല്പങ്ങളോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അതിൽ ആ എല്ലാവരും എന്ന് പറയുന്നതിൽ മനുഷ്യരും മാത്രമല്ല ഉള്ളത്, അതിൽ പ്രകൃതിയും ജീവലോകവും ആകെ ആ കുടുംബത്തിൻ്റെ ഭാഗമാവുന്നുണ്ട്. ആ എല്ലാവർക്കും സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു വിശാല ലോകത്തെയാണ് മാഷ് ആ വാക്കുകൊണ്ട് പലപ്പോഴും അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതുമാത്രമല്ല മനുഷ്യരെ പോലും മാഷ് കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു എന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഓരോ ആളുകളെയും കാണുന്നത് ആളുകളുടെ സ്ഥാനമാനങ്ങളുടെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ പദവിയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ ആളുകളെ സമീപിക്കുന്നത്. ആളുകളോടുള്ള പെരുമാറ്റത്തിലും നമ്മുടെ സമീപനത്തിലും ഒക്കെ പരമ്പരാഗതമായി മനുഷ്യർ പിന്തുടരുന്ന ചില സമീപനങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് മാഷയുടെ ഒരു മാനവീകമായ സമീപനം പോലും. അത് എത്ര ചെറിയ സാധാരണക്കാരായ ആളായാലും ശരി, ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളായാലും ശരി, എല്ലാവരോടും ഒരേപോലെ പെരുമാറാനും ഒരേപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സമത്വ സങ്കല്പം എന്നൊക്കെ നമ്മൾ വലിയ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ആ സമത്വ സങ്കല്പത്തെ സ്വന്തം പെരുമാറ്റത്തിലൂടെ സാധാരണക്കാരനിലും അതുപോലെ തന്നെ അസാധാരണരെന്ന് നമ്മൾ വിളിച്ച് നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളോട് പോലും ഒരേ മട്ടിൽ പെരുമാറാൻ ഉള്ള ഒരു 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 സിദ്ധി മാഷനുണ്ടായിരുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് സാധാരണ ഇപ്പം ഷിജിൽ മാഷും പല ആളുകളും പറഞ്ഞു ഇവിടെ ഒരു മാഷയുടെ ഒരു അടയാളപ്പെടുത്തലായിട്ട് മാഷ ഒരു വൃക്ഷസ്നേഹിയാണ്, ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാഷ് ഒരു നന്മ മരമാണ്, ഒരു പച്ച മരമാണ്, പച്ച മനുഷ്യനാണെന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. അതിനപ്പുറം
മാഷ് മരങ്ങൾ മണ്ണിൽ ധാരാളമായിട്ട് നട്ടിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അത് ഇപ്പോഴും പലയിടങ്ങളിലായിട്ട് തണൽ വിരിച്ച് ജീവനോടെ ആകാശത്തെ തൊട്ട് നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല മാഷ് ചെയ്തത്, മാഷ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കുറേ മനുഷ്യരുടെ മനസ്സിലും ഒരുപാട് ഓർമ്മകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്നും ആ ഓർമ്മകൾ ഒരുപക്ഷെ സ്നേഹത്തിൻ്റെയും അതിനപ്പുറം സൗഹൃദത്തിൻ്റെയും ഒക്കെ അനേക അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു 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 മരമായി, ഓർമ്മയുടെ മരമായിട്ട് ഓരോരുത്തരുടെയും മനസ്സിൽ മാഷ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഓർമ്മകളുടെയും ഓർമ്മപ്പെടുത്തലുകളുടെയും ഒക്കെ ഇടയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം. മാഷ് വിട പറഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞെങ്കിലും വളരെ ചെറിയൊരു കാലഘട്ടമാണ്. മാഷ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 12-ാം തീയതി രാത്രി ഒരു 10:30-ഓടുകൂടിയിട്ടാണ് ഈ ലോകത്തിനോട് വിട പറഞ്ഞത്. അതിനുശേഷം മാഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് നമ്മുടെ ഭൗതികമായ സാന്നിധ്യം എന്ന അർത്ഥത്തിൽ, മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതികമായ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല ആത്മീയമായ ഒരു സാന്നിധ്യവും മനുഷ്യർക്ക് സാധ്യമാണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ മാഷ് ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരുപാട് കാരണങ്ങളാൽ നമ്മൾ തിരിച്ചറിയപ്പെടുന്നുണ്ട്. നേരത്തെ മനോജ് സാറ് സംസാരിച്ചു, മനോജ് സാറൊക്കെ എത്ര താല്പര്യത്തോടു കൂടിയിട്ടാണ് ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ്റെ ഒരു നിർദ്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ കലാലയങ്ങളെയും എല്ലാ വിദ്യാലയങ്ങളെയും ആ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും വീടുകളെയും ഹരിത ഭവനങ്ങളാക്കി മാറ്റാനുള്ള ഒരു കർമ്മ പദ്ധതി അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒന്നല്ല. അത് ഏതെങ്കിലും ഒരു സംഘടന മാത്രം വിചാരിച്ചതുകൊണ്ട് അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഇതുവരെയുള്ള ജീവിതശീലത്തിന് നമ്മുടെ പതിവ് ശൈലിക്ക് വിരുദ്ധമായി വളരെ ചിട്ടയോടുകൂടിയിട്ട് ഉള്ള ഒരു പുതിയ ജീവിത സമീപനം കെട്ടിപ്പടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പം ആ ഒരു കാര്യത്തിന് ഹരിതഭവനം എന്ന് പറയുന്ന ആശയത്തെ മനോജ് സാറിനെ പോലുള്ള വളരെ ദീർഘവീക്ഷണമുള്ള സമൂഹത്തിനോട് അത്രയധികം പ്രതിബദ്ധതയുള്ള ആളുകൾക്ക് മാത്രമേ ഒരു അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് അത്തരം ഒരു നിർദ്ദേശത്തെ മനസ്സാ സ്വീകരിച്ചുകൊണ്ട് ഈ കോഴിക്കോട് ജില്ലയിലെ എല്ലാ കലാലയങ്ങളിലും അധ്യാപകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോരോ ജില്ലാ തലത്തിലും ഉപജില്ലാ തലത്തിലും ഒക്കെ അധ്യാപകർക്ക് ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് ആ ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മനോജ് സാറിനെ പോലുള്ള ആളുകൾ കോഴിക്കോട് ഉണ്ട് എന്നുള്ളതാണ്. ശുഭീന്ദ്രൻ മാഷ് ജീവിച്ചിരിക്കുന്നത് ഇത്തരം ആളുകൾ കൂടി ഇവിടെ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇക്ബാൽ സാറിനെ പോലുള്ള ആളുകളുണ്ട്, അതുപോലെ ബാബു പറമ്പത്തിനെ പോലുള്ള ആളുകളുണ്ട്, ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരുടെ ഇടയിലൂടെ അവരുടെ പ്രവൃത്തികളിലൂടെ അവരുടെ കർമ്മ പദ്ധതികളിലൂടെ അവരുടെ ഓർമ്മകളിലൂടെ അവരുടെ ഓർമ്മപ്പെടുത്തലുകളിലൂടെ ശുഭീന്ദ്രൻ മാഷ് ജീവിക്കുന്നു, ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിറവിയോടൊപ്പം മറവിയും കാലം മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും അനിവാര്യമായ യാഥാർത്ഥ്യമാണ്. ചില ആളുകൾ എളുപ്പം മറവിയിലേക്ക് മാഞ്ഞു പോകുമ്പോൾ ചില ആളുകൾ പിറവിക്കും മറവിക്കും ഇടയിൽ കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കും. അത്തരത്തിൽ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന ഒരാളായി മാറാൻ നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ എന്നും കാണുന്ന പച്ചപ്പിനെ പോലെ മാഷയുടെ ഓർമ്മയും നമ്മുടെ കൺമുമ്പിലും മനസ്സിലും എന്നും നിറഞ്ഞു നിൽക്കുന്ന വിധം ജീവിക്കാനും ആളുകളുടെ മനസ്സിൽ ഓർമ്മകൾ അവശേഷിപ്പിക്കാനും മാഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇതെല്ലാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഈ വന്നു ചേർന്നിരിക്കുന്ന ആളുകളുടെ വാക്കുകൾ കേൾക്കാനൊക്കെ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.